ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് ആറ് മക്കളായിരുന്നു, മൂന്നാണും മൂന്ന് പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി, മൗനവ്രതത്തില. അയ്യോ ഈശ്വര, അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി അവിടുന്ന്? ഓ മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലമെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചതാ. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിൽ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യക്ക് രാമായണത്തിലെ കിഷ്കിന്ത കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടി വി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ. മാ മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യും. കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില് എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണം നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി, ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ. അയ്യേ ഇത് ഞാനാണോ മാവാ? ഒറ്റടിയെന്നാലുണ്ടല്ലോ ഇങ്ങതാ പോ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദം ഒന്നും കേൾക്കണില്ലല്ലോ, കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ മുത്തശ്ശി? ഇത് കുട്ടികളെ മാറ്റില്ല, നിനക്ക് മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്ക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി, ചെന്നിരുന്ന് വായിക്കടാ. പല്ലു കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്കുക. നിവർത്തിയുടെ ഉണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല്ല കേട്ടാ. എല്ലാരും അറിയട്ടെന്നു ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല. നീ കൊച്ചു ത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട, കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസ്യെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേന്. ഇനി ഇഷ്ടപ്പെട്ടു എന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാലുകൊണ്ട് എന്നെ അങ്ങേരന്റെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു.
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. തിരുമേനി, എല്ലാം ഞാൻ മറക്കാം. എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച് കുച്ചിദ്രസ്യ, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചുദ്രേസി സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കെട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നത്? ആ രൂപം കണ്ണിൽ നിന്ന് അങ്ങോട്ട് മായണില്ല, വല്ലാതെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയ പോലെ. ആ അങ്ങനെ വരട്ടെ. ഈ അസുഖത്തിനെ ആ പ്രേമം പ്രേമം എന്ന് പറയുന്നത്? എടാ ബ്രഹ്മചാരി, നീ ഇങ്ങനെ സ്വപ്നം കണ്ടു കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പെണ്ണും പെടക്കോഴി എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മചാരികൾക്ക് പറഞ്ഞിട്ടില്ലല്ല. ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയെ കഴിഞ്ഞുള്ളവെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഉയരട്ടെ കാബുകന്റെ കരുത്താർന്ന ശബ്ദം, അതിരിക്കട്ടെ. ഈ കക്ഷി എവിടെയുള്ളതാ? ഏതാ എവിടുന്ന് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എവിടുന്നോ വന്ന് എവിടേക്കോ മറിഞ്ഞു പോയ സുഖകരമായ ഒരു സ്വപ്നം. പ്രേമ അസ്ഥിക്ക് എന്നെ പിടിച്ചിട്ടുണ്ട്. കവിത വരണേണ്ടില്ലേ? മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് തമാശ. പിന്നെയല്ല, ഒരു ദിവസം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും ഊരും പേരും ചോദിക്കാൻ സമയം കിട്ടിയില്ല അത്രേ. പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം ഒത്തുന്നില്ല. പേര് മായെന്നാണെന്ന് തോന്നുന്നു. ഭാഗ്യം, അതിപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഇനി കേരളത്തിൽ മൊത്തത്തിലുള്ള മായമാരെ ലിസ്റ്റ് എടുത്ത് അന്വേഷിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. നമ്മുടെ തോട്ടുപക്കത്തെ മേന്റമംഗൾ ഒരു മായയുണ്ട്. ഇനി അതായിരിക്കോ? അതായിരിക്കാനാ സാധ്യത. അവരുടെ മൂത്ത മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. നിന്റെ അമ്മ പരസ്യ ചിത്രങ്ങളെ അഭിനയിച്ചു തുടങ്ങിയോന്ന്. നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ വേണം തല്ലാൻ. എടാ, നിനക്കറിയാലോ കോളേജിൽ ഇത്രയേറെ പെമ്പിളരുണ്ടായിട്ടും എനിക്ക് ആരോട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതെന്തോ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണെന്നൊരു തോന്നൽ. എടാ, കാര്യം ഇത്ര സീരിയസ് ആണോ? ഇന്നലത്തെ ഷൂട്ടിങ്ങിന് ഞാനില്ലാഞ്ഞതാ കാരണം. ഞാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഭൂമിശാസ്ത്രവും ശരീരശാസ്ത്രവും എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയേനെ. പിന്നെ നിന്നോടല്ലേ അവള് പറയാൻ പോവല്ലേ? നമുക്ക് ആ ഡയറക്ടർ ഒന്ന് ചെന്ന് കണ്ടാലോ, അയാൾക്ക് ചിലപ്പോ അഡ്രസ് അറിയായിരിക്കും. എങ്ങനെയാണേലും വേണ്ടില്ല, ഒന്നുകൂടി അവളൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തെങ്കിലും മേടിച്ചു നോക്കുന്നേ? ഒരു ഹായ് പറഞ്ഞ തിരിച്ചു പറയാനുള്ള മര്യാദ പോലുമില്ലേ? ഇയാളോടല്ല, ഉണ്ണിയോടെ പറഞ്ഞ ഞാൻ പോവാ. അയ്യോ പോവല്ലേ, ഉണ്ണിപ്പ കാണണമെന്ന് പറഞ്ഞല്ലോ, അപ്പഴേക്കും പ്രത്യക്ഷപ്പെട്ടു. ഏതായാലും 100 ആയസാ. മായ എന്തെവിടെ? എന്റെ വീട് ദേ ആ കുന്നിന്റെ അപ്പുറത്താ. നാളത്തെ ഷൂട്ടിങ്ങിന് മായ വരില്ലേ? ഏയ്, ഞാൻ ഇനി ഷൂട്ടിങ്ങിനൊന്നുമില്ല, ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നേ ഉള്ളൂ. അയ്യോ അങ്ങനെ പറയല്ലേ, മായ വരണം, അല്ലെങ്കിൽ ഉണ്ണിക്ക് വിഷമാവും. ഞാൻ പറഞ്ഞ ഇയാൾ എന്തിനാ വിഷമിക്കുന്നേ? അല്ല, മായ അത്രക്ക് ഇഷ്ടാണെന്ന്. മായയല്ല, മായയുടെ ഡാൻസ് വളരെ നന്നായിരുന്നു. ഇവൻ അതാ ഉദ്ദേശിച്ചത്. അപ്പൊ നിനക്ക് മായ ഇഷ്ടാണെന്ന് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അയ്യോ പറഞ്ഞു പറഞ്ഞോ. എന്നോടാണോ ചോദിക്കുന്നേ? സോറി, പിന്നെ നാളത്തെ വർക്കിന് മായ വരണം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആഗ്രഹമല്ലേ, പ്ലീസ്.